തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ ഗാനം കേട്ടേ മയങ്ങുന്ന വാമനന്മാർ. അവർക്കോണക്കോടിയായി നീ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ. എല്ലാ മനുഷ്യ നന്മകളും സംഗമിക്കുന്ന, പാരസ്പര്യപ്പെടുന്ന ഉത്സവമാണ് ഓണം. അതേസമയം സമൃദ്ധിയുടെയും നിറപ്പകെട്ടുകളുടെയും ആഹ്ലാദത്തിൻ്റെതും ഒക്കെയായ ഈ ആഹ്ലാദം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഓണവേളകൾ നടക്കുമ്പോൾ, നമ്മൾ കാണാതെ പോകരുതാരെ പതിതരായ ആഹ്ലാദത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ വലിയ ആഹ്ലാദത്തിൻ്റെ ആഘോഷത്തിൻ്റെ വസന്തത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഇടയിൽ കണ്ണുനീരിൻ്റെ ചില ഉപ്പുകളുടെ ബാലൻസ് ബാക്കി പത്രങ്ങളുണ്ടാകും. അതും കവികളാണ് കാണുന്നത്. പതിതനെ ഓണക്കാലത്ത് കാണാൻ കഴിയണം, ഇല്ലെങ്കിൽ ഇത്തരം ഓണസന്ദേശങ്ങൾക്ക് പ്രസക്തിയില്ല. പതിതനെ കാണാൻ കഴിയുക എന്നത് മനുഷ്യ നന്മയാണ്, അതും ഇത്തരം ഓണസന്ദേശങ്ങളിൽ ഉൾപ്പെടണം.